പട്ടയഭൂമി മരമുറിയുമായി ബന്ധപ്പെട്ട വനംവകുപ്പും സർക്കാരും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന മലയോര മേഖലയിൽ തടി മാഫിയയുടെ നേതൃത്വത്തിൽ വൻ മരം കൊള്ള പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് വനംവകുപ്പിന്റെ മൗനാനുവാദത്തോടെ പട്ടയരഹിത ഭൂമിയിലെ പോലും വൻ മരങ്ങൾ അറുത്തുമാറ്റി കടത്തുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയായ ചിറ്റാറിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത്. പട്ടയഭൂമിയിലെ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും വനംവകുപ്പും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതിൻ്റെ മറപിടിച്ചാണ് ഒരു മേഖലയാകെ വനംകൊള്ളക്കാർ വിളിപ്പിക്കുന്നത്. പട്ടയമുള്ള സാധാരണക്കാരൻ സ്വന്തം ഭൂമിയിലെ മരം മുറിച്ചാൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കൊള്ള കണ്ടതായി പോലും നടിക്കുന്നില്ല. ഇത്തരത്തിൽ കൊള്ള ചെയ്യപ്പെടുന്ന മരങ്ങൾ നിറച്ച ലോറികൾ പട്ടാപ്പകൽ തന്നെ വനംവകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നുമുണ്ട്. സംരക്ഷിതമെന്ന് സർക്കാർ തന്നെ പറയുന്ന ലക്ഷങ്ങൾ വിലയുള്ള മരങ്ങളാണ് സർക്കാർ ഭൂമിയിൽ നിന്ന് തന്നെ കൊള്ള ചെയ്യപ്പെടുന്നത്. ഇതിനു പുറമെ പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾക്ക് നിസ്സാര വില നൽകിയും തടിമാഫിയ വെട്ടിക്കടത്തുന്നുണ്ട്. രാവെന്നോ പകലെന്നുള്ള വ്യത്യാസമില്ലാതെ നടക്കുന്ന ഈ കള്ളക്കടത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും വ്യക്തമായ പങ്കാണുള്ളത്. അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ നിരവധി ചെക്ക് പോസ്റ്റുകളുള്ള മലയോര മേഖലകളിൽ നിന്ന് ഇത്തരത്തിൽ മരം നിറച്ച ഒരു ലോറി പോലും പുറത്തു പോകില്ല. പാരിസ്ഥിതികമായി അതിലോല പ്രദേശമെന്ന് വിദഗ്ധർ പോലും കരുതുന്ന മേഖലയിൽ നടക്കുന്ന ഈ കൊള്ള തടയപ്പെട്ടില്ലെങ്കിൽ ഏതാനും നാളുകൾക്കകം പ്രദേശമാകെ വെട്ടിനിർത്തപ്പെടാനുള്ള സാഹചര്യമാകും ഉണ്ടാകുക. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.